വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലേബി ക്യുസിങ് നട്ട്സൊക്കെ ഇട്ട് റവ കൊണ്ട് ഇഡലി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റഡ് റവയാണ് നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന റവ തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് തൈരാണ് അത് ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട് നല്ല കട്ട തൈരാണ് ബാറ്റർ തയ്യാറാക്കാം അതിനായിട്ട് റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പൂടെ കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കുറേശ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടാവും ഇതേപോലെ ഒരു തിക്നെസ്സിലെടുക്കുക എന്നിട്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെക്കണം അപ്പോൾ ഈ റവ കുറച്ച് വെള്ളമൊക്കെ വലിച്ചെടുക്കും അതിനുശേഷം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ബാറ്ററി പ്രിപ്പയർ ചെയ്തെടുക്കാം ഞാനിവിടെ ബദാമും കശുവണ്ടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു നാല് ബദാം എടുത്തിട്ടുണ്ട് നല്ല നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ഏഴ് ഉണ്ട് അതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്തതാണ് ഇതൊരു മൂന്ന് ചുമന്നുള്ളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ചെറിയ ഉള്ളിയാണ് ഇനി ഉള്ളത് എടുത്തിരിക്കുന്നത് പച്ചമുളകാണ് അതും വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം ഇപ്പം നമുക്ക് പാൻ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടീസ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഒന്ന് താളിച്ചെടുക്കാം പിന്നെ ഇഡ്ഡലിക്ക് ഒരു ടേസ്റ്റ് കിട്ടും അതിനായിട്ടാണ് അപ്പോൾ ഒരു ടീസ്പൂണോളം കടുക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കടുക്കൊക്കെ പൊട്ടി അപ്പം നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചുമന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ പിഞ്ച് കായും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ബദാം കൂടെ ഇതിലേക്ക് ഇതിലേക്കിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്യണോ ഈ ബദാം ഇടുമ്പോൾ അല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും ആ ചൂടി തന്നെ അതിനെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി ഈ സമയം കൊണ്ട് നമ്മുടെ റവ ഇവിടെ വെള്ളമൊക്കെ വലിച്ച് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഏകദേശം ഒരു അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ ഈ ബാറ്റർ തയ്യാറാക്കിയിരിക്കുന്നത് ഇഡലി മാവിൻ്റെ ഏറെ കൺസിസ്റ്റൻസിയിലാണ് വേണ്ടുന്നത് അപ്പോൾ ഇതിലേക്ക് നമുക്ക് താളിച്ച് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കാം ഇഡലി തട്ടിൽ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം നീ ബാറ്റർ തട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കാഷ്യൂം കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു കാണാൻ ഒരു ഭംഗിയൊക്കെ കിട്ടും ഈ ഒരളവിൽ എനിക്ക് പന്ത്രണ്ട് ഇഡലിയാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിപ്പോൾ നല്ലതുപോലെ ആയിട്ടുണ്ട് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അപ്പം നമുക്കിനി കുറച്ച് നേരം ഒന്ന് വെളിയിൽ തട്ടെല്ലാം വെളിയിൽ വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷം അതിനെ ഡീമോൾഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ ഇതിൻ്റെ ചൂടൊക്കെ ചെറുതായിട്ടൊന്ന് ആറിയിട്ടുണ്ട് അപ്പം നമുക്കിതിന് ഒന്ന് തട്ടിന്ന് ഇളക്കിയെടുക്കാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇഡ്ഡലി കിട്ടിയിട്ടുണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ലിയാണ് ഹെൽത്തിയുമാണ് നട്ട്സൊക്കെ ഇട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഇഡ്ലിക്ക് അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും കാണുന്നതുവരെ ബായ് ബൈ താങ്ക് യു